മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നോമ്പുകാലം 2-ാമത്തെ തിങ്കളാഴ്ചയിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയെക്കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ സൂചിപ്പിക്കുക. യഹൂദ നിയമമനുസരിച്ച് ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിൻ്റെ ഇടയിലും ഭക്ഷണത്തിന് ശേഷവുമെല്ലാം കൈകഴുകണമായിരുന്നു. ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായമായിരുന്നു യഹൂദ ഭക്ഷണക്രമത്തെക്കുറിച്ചുള്ള നിയമങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി കൊണ്ടിരുന്നത്. ഈ പഴയ നിയമ സംഹിതകളെയാണ് ഈശോ പുനർവ്യാഖ്യാനം ചെയ്യുന്നത്. ഈശോയുടെ പ്രബോധനമനുസരിച്ച് ഒരുവൻ്റെ ആന്തരികമായ വിശുദ്ധിയാണ് ബാഹ്യ വിശുദ്ധിയേക്കാളും പ്രധാനമായിട്ടുള്ളത്. ബാഹ്യവിശുദ്ധി എന്നുള്ളത് ആന്തരിക വിശുദ്ധിയിലേക്കുള്ള ഒരു മാർഗം അഥവാ ചൂണ്ടുപലക മാത്രമാണ്. ആന്തരിക വിശുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. വിശുദ്ധ അംബ്രോസിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ഭക്ഷണത്താലല്ല, മറിച്ച് നന്മ സംസാരിക്കേണ്ട അധരങ്ങളിലൂടെ തിന്മ പുറപ്പെടുവിക്കുമ്പോഴാണ് ഒരുവൻ അശുദ്ധനാകുന്നത് എന്ന പ്രസ്താവനയും ഇതിനോട് കൂട്ടി വായിക്കാവുന്നതാണ്. സ്നേഹമുള്ളവരെ, ആന്തരിക വിശുദ്ധിയും ഹൃദയവിശുദ്ധിയും പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകാതെ ആന്തരികമായ ഹൃദയവിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനും ഹൃദയവിശുദ്ധി ആർജിച്ചെടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.